നമസ്കാരം വെൽത്തി ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് തുടങ്ങിയ കോർപ്പറേറ്റ് അനൗൺസ്മെന്റുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10% അധികം റാലി കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബജാജ് ഗ്രൂപ്പിലെ പ്രമുഖ കമ്പനിയായ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിലാണ് ഇന്ന് 10% അടുത്തുള്ള റാലി കാണാൻ സാധിച്ചത് ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തു വന്നിരുന്നു ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം തന്നെ കമ്പനി കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് കൂടി നടത്തിയിട്ടുണ്ട് ഇവിടെ കമ്പനി 1:5 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 1 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായി സ്പ്ലിറ്റ് ആകാൻ പോവുകയാണ് അതിനുശേഷം ഈ സ്പ്ലിറ്റ് ആയ ഷെയറുകൾക്ക് മുകളിൽ 1:1 എന്ന റേഷ്യോയിലുള്ള ബോണസ് കൂടി ലഭിക്കും അതായത് ഈ 5 ഷെയറുകൾക്ക് ഈ 5 ഷെയറുകൾക്ക് മുകളിൽ ഓരോ ഷെയറുകൾ വീതം ബോണസ് ആയി ലഭിക്കുമ്പോൾ ഇപ്പോൾ ബജാജ് ഫിൻസർവിന്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് തുടങ്ങിയ കോർപ്പറേറ്റ് ആക്ഷനുകൾക്ക് ശേഷം 10 ഷെയറുകളായിരിക്കും അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക ഈ രീതിയിലുള്ള ബോണസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ 10% റാലി കാണാൻ സാധിച്ചത് കൂടാതെ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും മികച്ച പെർഫോമൻസ് ആണ് കമ്പനി നടത്തിയത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 57% വർദ്ധിച്ചു കഴിഞ്ഞ വർഷം 833 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഇപ്പോഴത് 1380 കോടി രൂപയുടേതായി ഉയർന്നു കൂടാതെ കമ്പനിയുടെ ടോട്ടൽ ഇൻകം നോക്കുകയാണെങ്കിൽ അവിടെ 14% വർധനവാണ് കാണാൻ സാധിക്കുക കഴിഞ്ഞ വർഷം 13,949 കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു ഇപ്പോഴത് 15,888 കോടി രൂപയുടേതായി ഉയർന്നു ഓവറാൾ ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും മികച്ച പെർഫോമൻസാണ് അതായത് മികച്ച ക്വാർട്ടർലി പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ബജാജ് ഫിൻസർവ് എന്ന കമ്പനി ബജാജ് ഗ്രൂപ്പിൻ്റെ വെൽത്ത് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഷുറൻസ് തുടങ്ങിയ സെക്ടറുകളിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുടങ്ങിയവ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനിക്ക് പവർ ജനറേഷൻ ബിസിനസ്സിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇന്നത്തെ ദിവസം ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിൽ 20% മുകളിലുള്ള ഡെലിവറിയുമാണ് കാണാൻ സാധിച്ചത് അതായത് ഇന്ന് ഈ സ്റ്റോക്ക് 13,500 എന്ന ലെവലിൽ ഓപ്പൺ ചെയ്യുകയും 15,223 എന്ന ലെവൽ ടച്ച് ചെയ്തതിന് ശേഷം 14,650 എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു എന്നിട്ടും ബജാജ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്ക് ഇപ്പോഴും മികച്ച ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ കാരണം 2021 ഒക്ടോബർ മാസത്തിൽ ഈ സ്റ്റോക്ക് 19,325 എന്ന ലെവൽ വരെ പോയിരുന്നു അവിടെ നിന്നും ഈ സ്റ്റോക്ക് ജൂലൈ മാസത്തിൽ അതായത് 2022 ജൂലൈ മാസത്തിൽ 10,727 എന്ന ലെവൽ വരെ ഇടിഞ്ഞതിന് ശേഷം ഈ സ്റ്റോക്ക് റിക്കവറി നടത്തുകയാണ് ഇനി നമ്മൾക്ക് ബജാജ് ഫിനാൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ബജാജ് ഫിൻസർവിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ വീഡിയോ സ്പോൺസറെ പരിചയപ്പെടാം ഇന്ത്യയിലെ ലീഡിംഗ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം പ്രൊവൈഡറായ കുക്കു FM ആണ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായിക്കുന്ന ഒരുപാട് ബുക്കുകളുടെ ഓഡിയോ സമ്മറി ലഭ്യമാണ് ദി ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റർ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ദി കോമ്പൗണ്ട് എഫക്റ്റ് തുടങ്ങിയ ബുക്കുകളുടെ ഓഡിയോ സമ്മറി കേൾക്കുന്നതിന് കുക്കു FM എന്ന ഓഡിയോ പ്ലാറ്റ്ഫോമിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ് വെൽത്തി ലൈഫ് എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുക്കു FM വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും കുക്കു FM എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വെൽത്തി 50 എന്ന കോഡ് ടൈപ്പ് ചെയ്ത് നൽകുകയാണെങ്കിൽ കുക്കു FM-ൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ പാക്കിൽ 50% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതായത് 399 രൂപയുടെ ആനുവൽ സബ്സ്ക്രിപ്ഷൻ പാക്ക് വെറും 199 രൂപയ്ക്ക് ലഭ്യമാണ് വെൽത്തി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഈ അവസരം പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്ക്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുക 2021 ഒക്ടോബർ മാസത്തിൽ ഈ സ്റ്റോക്ക് 19,000 എന്ന ലെവലിലായിരുന്നു ട്രേഡ് ചെയ്തത് അവിടെ നിന്നും മാർക്കറ്റിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് 19,000 എന്ന ലെവലിൽ നിന്നും ഇടിഞ്ഞ് 10,000 എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ 3 ആഴ്ചയായി സ്റ്റോക്കിൽ മികച്ച ബയിങ് എമർജ് ആയിട്ടുണ്ട് 3 ആഴ്ചയിലെ കാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം ബയിങ്ങിനെ സൂചിപ്പിക്കുന്ന കാൻഡിൽ പാറ്റേൺ ആണ് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് അതിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവലിനെ കൂടി ബ്രേക്ക് ചെയ്തു 14,050 അല്ലെങ്കിൽ 50-week എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനെയാണ് സ്റ്റോക്ക് ഇന്ന് ബ്രേക്ക് ചെയ്തത് ഇതൊരു ഡിസിസീവ് ബ്രേക്കൗട്ട് കൂടിയാണ്
ഈ 14050 എന്ന ലെവലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഈ സ്റ്റോക്കിന്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് ആണ്. അതായത് ഇതുവരെ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്ക് അതിൻ്റെ വീക്ക് സോണിലാണ് ട്രേഡ് ചെയ്തത്. ഒരു സ്റ്റോക്ക് അതിൻ്റെ വീക്ക് സോണിൽ ട്രേഡ് ചെയ്യുമ്പോൾ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് പ്രധാന റെസിസ്റ്റൻസ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അതേസമയം സ്റ്റോക്ക് ബുൾ സോണിൽ അല്ലെങ്കിൽ സ്ട്രോങ് സോണിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഇന്നത്തെ ദിവസം ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസിനെ വളരെ ഡിസിസീവായി ബ്രേക്കൗട്ട് ചെയ്തു. വരും സമയങ്ങളിൽ ഈ സ്റ്റോക്ക് 14050 എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ലെവലാണ് 14050 എന്ന ലെവൽ. 14050 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസായി കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ 14000 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസായി കൺസിഡർ ചെയ്തുകൊണ്ട് ഫർദർ അപ്സൈഡ് മൂവ്മെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.